നമസ്കാരം ഓയൂരിൽ വെറും ആറു വയസ്സ് മാത്രം പ്രായമുള്ള പെൺകുട്ടിയെ ഒരു സംഘം ആളുകൾ എഐ ക്യാമറകളും പിണറായി പോലീസും അലങ്ങുവാഴുന്ന ടൗണിലൂടെ തട്ടിക്കൊണ്ടുപോകുന്നു കുഞ്ഞിനെ യാതൊരു പ്രശ്നവുമില്ലാതെ തിരിച്ചു കിട്ടുമോ എന്ന സംശയം ഉണ്ടായിരുന്നിട്ട് പോലും ഉറക്കമില്ലാതെ ഇരുപത്തിനാല് മണിക്കൂറോളം നീണ്ട പരിശ്രമത്തിനൊടുവിൽ ഒരു പോറൽ പോലും ഏൽക്കാതെ തിരികെ കൊണ്ടുവരുന്നു പ്രതികൾ ഇരുപത്തിയൊന്ന് വയസ്സുള്ള പെൺകുട്ടി അടങ്ങുന്ന ഒരു കുടുംബമായിരുന്നു എന്ന് അറിഞ്ഞതോടെ മലയാളക്കാരെ ആകെ ഞെട്ടി ഈ പ്രതികൾ ഇപ്പോൾ എവിടെയെന്ന് അന്വേഷിച്ചിട്ടുണ്ടോ നിങ്ങൾ ആരെങ്കിലും ആ കുറ്റകൃത്യങ്ങൾ കഴിഞ്ഞിട്ട് അൻപത് ദിവസങ്ങൾ പിന്നിടുന്നു കേസ് വിചാരണയിലേക്ക് കടക്കാൻ ഒരുങ്ങുന്ന മൂന്ന് സമയമായിട്ട് പോലും പ്രതികൾ ജയിലിൽ ആർക്കും വേണ്ടാതെ കിടക്കുകയാണ് പ്രതികളെ അറസ്റ്റ് ചെയ്ത് ഇത്ര ദിവസമായെങ്കിലും ഒരാൾ പോലും പ്രതികളെ കാണാനായി ജയിലിൽ എത്തിയിട്ടില്ല അവർക്ക് വേണ്ടി ജാമ്യാപേക്ഷ നൽകിയിട്ടില്ല തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ കുറ്റപത്രം നൽകുമെന്ന് പോലീസ് അറിയിച്ചതോടെ വിചാരണ പൂർത്തിയാക്കാതെ ഇനി ജാമ്യം കിട്ടാനുള്ള സാധ്യതയും ഇല്ല മൂവരുടെയും രണ്ടു മാസത്തോളം ജയിൽ ജീവിതം ഇങ്ങനെ പുരോഗമിക്കുമ്പോൾ ജയിലിൽ നിന്ന് പുറത്തിറങ്ങാനുള്ള ശ്രമം പ്രതികൾ ഇതുവരെ നടത്തിയിട്ടില്ല എന്നത് നിരവധി സംശയങ്ങൾക്കാണ് വഴിയൊരുക്കുന്നത് കോടിക്കണക്കിന് രൂപയുടെ കടം തീർക്കാനായിരുന്നു പ്രതികൾ ഈ ഒരു കടം കൈ ചെയ്തത് അങ്ങനെ പറയുമ്പോൾ എന്തുകൊണ്ടാണ് ജയിലിൽ നിന്ന് ഇവർ ഇറങ്ങി ആ കാര്യങ്ങൾക്ക് വേണ്ട നടപടികൾ ചെയ്യാൻ ഒരുങ്ങാത്തതെന്ന സംശയം ഏറ്റവും വലുതായി ഉയർന്നു നിൽക്കുന്നു എന്തായാലും പത്മകുമാറിനെ കാണാൻ കുറച്ച് നാട്ടുകാരായ സുഹൃത്തുക്കൾ ജയിലിൽ എത്തിയേ എന്നതല്ലാതെ ഇത്ര നാളായിട്ടും ഇവർക്ക് വേണ്ടി ആരും ജാമ്യാപേക്ഷ നൽകാനോ ഇവരുടെ അവസ്ഥ അറിയാനോ നിന്നിട്ടില്ല ഇവരുടെ സ്വന്തക്കാർ ഉൾപ്പെടെ ഇവരെ ഉപേക്ഷിച്ച മട്ടാണ് ആർക്കും വേണ്ടാത്ത ജന്മങ്ങളായി ആ മൂന്ന് പേർ ഇനി ജീവിതകാലം മുഴുവൻ ജയിലിൽ കഴിച്ചു കൂട്ടേണ്ടി വരും എന്നത് ചുരുക്കം കേസിലെ പ്രധാന സൂത്രധാരനായ പത്മകുമാർ ഇപ്പോൾ കഴിയുന്നത് പൂജപ്പുര സെൻട്രൽ ജയിലിലാണ് ഇയാൾക്കവിടെ സഹതടവുകാരനായി ഉള്ളത് കൊല്ലം കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ ഡോക്ടർ വന്ദനാദാസിനെ കുത്തിക്കൊലപ്പെടുത്തിയ കേസിലെ പ്രതി സന്ദീപ് ആണെന്നതാണ് ഇവിടെ കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ട കാര്യം സന്ദീപ് മാനസികമായ വെല്ലുവിളി നേരിടുന്നയാളാണെന്ന് സംശയിക്കുന്നുണ്ടെങ്കിലും പത്മകുമാറിനൊപ്പം കഴിയാൻ തുടങ്ങിയ ശേഷം പ്രശ്നങ്ങൾ ഒന്നും തന്നെ ഉണ്ടായി പോലീസ് പത്മകുമാറും പൊതുവെ ജയിലിൽ അധികം ആരോടും മിണ്ടാത്ത പ്രകൃതക്കാരനാണ് പത്മകുമാർ ശിക്ഷിക്കപ്പെട്ട പ്രതി അല്ലാത്തത് തന്നെ ജയിലിലെ ജോലി ചെയ്യണമെന്നത് അയാൾക്ക് നിർബന്ധമില്ല പത്മകുമാർ അതിന് താല്പര്യം കാണിക്കാറില്ലെന്നാണ് പോലീസ് പറയുന്നത് ദിവസവും പത്രം വായിക്കും പിന്നീട് സെല്ലിനുള്ളിൽ തന്നെ ഒതുങ്ങിക്കൂടും സന്ദീപുമായി ഇടയ്ക്ക് വർത്തമാനം പറയുന്നത് കാണാറുണ്ട് എന്നതല്ലാതെ മറ്റാരെങ്കിലും എന്തെങ്കിലും ചോദിച്ചാൽ അധികം സംസാരിക്കാത്ത കൂട്ടത്തിലാണെന്ന് പോലീസ് പറയുന്നു കുട്ടിയെ തട്ടിക്കൊണ്ടുപോയതിനെക്കുറിച്ചും കാര്യമായി ഒന്നും സംസാരിച്ചിട്ടില്ലെന്നാണ് ജയിൽ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത് പത്മകുമാർ കഴിയുന്ന പൂജപ്പുര സെൻട്രൽ ജയിലിൽ നിന്ന് അഞ്ച് കിലോമീറ്ററോളം അകലെയുള്ള അട്ടകുളങ്ങര വനിതാ ജയിലിലാണ് രണ്ട് മൂന്നും പ്രതികളായ അനിതാകുമാരിയും മകൾ അനുപമയും ഉള്ളത് അവിടെ അമ്മയും മകളും ഒരുമിച്ച് ഒരു സെല്ലിൽ രണ്ട് തമിഴ്നാട്ടുകാർ കൂടി അവർക്കൊപ്പം ആ സെല്ലിലുണ്ട് ഉണ്ട് എന്നതാണ് റിപ്പോർട്ടുകൾ അനുപമ യൂട്യൂബിൽ വലിയ താരമായിരുന്നെങ്കിൽ ജയിലിൽ അത്തരം പരിപാടികളിൽ നിന്നും ഏർപ്പെടുന്നില്ല പുതുവർഷ ആഘോഷത്തിൽ പോലും ഒരു പാട്ട് പോലും പാടാൻ ഇവർ തയ്യാറായിട്ടില്ല പത്മകുമാറിന് ജയിലിൽ പ്രത്യേക ജോലിയൊന്നും ഇല്ലായെങ്കിലും ഇവിടെ അങ്ങനെയല്ല അവസ്ഥ ജയിലിനുള്ളിൽ ശുചീകരിക്കേണ്ടത് തടവുകാരുടെ ഉത്തരവാദിത്തമാണ് ആ ജോലി അമ്മയും മകളും കൃത്യമായി ചെയ്യുന്നുണ്ട് അട്ടക്കുളങ്ങര വനിതാ ജയിലിൽ ലൈബ്രറി ഉണ്ട് അവിടെ നിന്ന് പുസ്തകം എടുത്ത് വായിച്ചാണ് ഇരുവരും തടവ് ജീവിതത്തിലെ സമയം കളയുന്നതെന്നാണ് റിപ്പോർട്ട് എന്തായാലും കേസുമായി ബന്ധപ്പെട്ട് കോടതിയിൽ സമർപ്പിക്കാനുള്ള കുറ്റപത്രം തയ്യാറായി കഴിഞ്ഞു എന്നതാണ് റിപ്പോർട്ട് നവംബർ ഇരുപത്തിയേഴിന് വൈകിട്ടാണ് ഓയൂരിലെ ഓട്ടുമലയിൽ നിന്ന് ആറു വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി മോചനദ്രവ്യം ആവശ്യപ്പെടുന്ന സംഭവമുണ്ടാകുന്നത് നിലവിൽ കസ്റ്റഡിയിൽ കഴിയുന്ന ചാത്തന്നൂർ മാമ്പള്ളിക്കുന്നം കവിതാരാജിൽ കെ ആർ പത്മകുമാർ ഭാര്യ എം ആർ അനിതാകുമാരി മകൾ പി അനുപമ എന്നിവർ മാത്രമാണ് പ്രതികളായിട്ടുള്ളത് അടുത്തുള്ള ദിവസങ്ങളിൽ തന്നെ കുറ്റപത്രം കോടതിയിൽ സമർപ്പിക്കാനാണ് തീരുമാനം കുറ്റപത്രം നൽകുന്നതിന് മുന്നോടിയായി ഉന്നതതല യോഗം നടന്നു മോചനദ്രവ്യത്തിനായി കുട്ടിയെ തട്ടിക്കൊണ്ടുപോയി തടവിൽ പാർപ്പിച്ചു എന്നതാണ് കേസ് പത്മകുമാറിനും കുടുംബത്തിനുമുണ്ടായിരിക്കുന്ന സാമ്പത്തിക ബാധ്യതകളാണ് കുട്ടിയെ തട്ടിക്കൊണ്ടുപോകാനുള്ള കാരണമായി പറയുന്നത് ബാലികയുടെ സഹോദരനാണ് സംഭവത്തിന്റെ ദൃക്സാക്ഷി സാക്ഷി പട്ടികയിൽ നൂറിലേറെ പേർ ഉൾപ്പെടുന്നുണ്ട് ശാസ്ത്രീയ തെളിവുകളാണ് ഏറെയുമുള്ളത് ലാപ്ടോപ്പ് മൊബൈൽ ഫോൺ നിരീക്ഷണ ക്യാമറ ദൃശ്യങ്ങൾ എന്നിവ കുറ്റപത്രത്തിന്റെ ഭാഗമായി സമർപ്പിക്കും കാറിൽ കുട്ടിയുമായി യാത്ര ചെയ്യുന്ന ദൃശ്യം പോലീസിന് ലഭിച്ചിട്ടുണ്ട് പത്മകുമാറിന്റെ വീട്ടിൽ കുട്ടിയെ പാർപ്പിച്ചതിന്റെ ശാസ്ത്രീയ തെളിവുകളും ഒപ്പമുണ്ട് ദൃശ്യങ്ങൾക്ക് പുറമെ പ്രതികളുടെ ശബ്ദവും കൈയക്ഷരം ഉൾപ്പെടെയുള്ള തെളിവുകളും ശേഖരിച്ചിട്ടുണ്ട് ശാസ്ത്രീയ തെളിവുകളുടെ പരിശോധനാ ഫലം ലഭിക്കുന്ന മുറയ്ക്ക് കോടതിക്ക് കൈമാറാനാണ് ഇപ്പോഴത്തെ തീരുമാനം ജീവപര്യന്തം ശിക്ഷ ഉറപ്പുവ വകുപ്പുകൾ പ്രകാരമാണ് കേസ് ബാലികയെ തട്ടിക്കൊണ്ടുപോകൽ അന്യായമായി തടവിൽ പാർപ്പിക്കുക മുറിവേൽപ്പിക്കുക ഗൂഢാലോചന തെളിവ് നശിപ്പിക്കുക തുടങ്ങി ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ ക്ലോസ് നാല് മുന്നൂറ്റി ഇരുപത്തി മൂന്ന് മുപ്പത്തിനാല് ഇരുന്നൂറ്റി ഒന്ന് എന്നീ വകുപ്പുകൾ പ്രകാരമാണ് കുറ്റപത്രം പൂയപ്പള്ളി പോലീസ് രജിസ്റ്റർ ചെയ്ത കേസ് ക്രൈംബ്രാഞ്ച് ഡിവൈഎസ് പി എം എം ജോസിന്റെ നേതൃത്വത്തിലുള്ള പതിമൂന്നംഗ സംഘമാണ് അന്വേഷിച്ചത്